മാം വീട്ടിലേക്കല്ലേ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വേണ്ട സർ എന്റെ വീട് ഇവിടെ അടുത്താണ് ഞാൻ നടന്നു വിളിക്കാം എന്റെ കൂടെ വന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കം ഓൺ പ്ലീസ് സോറി സർ ഞാൻ സാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളല്ല അവാർഡ്ദാന ചടങ്ങ് ഗംഭീരമായിരുന്നു അല്ലേ സംബ്രാട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ മഹേഷിനോട് പ്രത്യേകം പറഞ്ഞു കണ്ണും പറയാത്ത കുറവുകൊണ്ടൊന്നുമല്ല ഞാൻ എങ്ങനെ ഒരു കാര്യത്തിനും പുറത്തെവിടെയും പോകാറില്ല ഒരു വൃത്തത്തിനകത്ത് മാത്രമായി ഇങ്ങനെ ഒതുങ്ങി ജീവിക്കരുത് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കാനെങ്കിലും ശ്രമിക്കണം ഉപദേശിക്കാനും ധരിക്കരുത് എങ്കിലും ജീവിക്കാൻ കൊതിക്കുന്ന മനസ്സുകളെ പഠിക്കാൻ എനിക്ക് കഴിയും ജീവശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകനല്ലേ എന്നിട്ട് സാറിന്റെ ജീവിതം എന്താ ഇങ്ങനെ മുരടിച്ചു പോയത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്ത്രീകളെ വിശ്വാസമില്ല എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ ഞാൻ കണ്ടുമുട്ടിയ മുഖങ്ങളെല്ലാം ഒന്നു തന്നെയായിരുന്നു സംബ്രാട്ടി കേൾക്കണോ എന്റെ നാട്ടുകാരിയായ ഒരു വിദ്യാർത്ഥിനി ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിൽ തന്നെയാണ് പഠിച്ചിരുന്നത് അവധി ദിവസങ്ങളിൽ നാട്ടുമ്പുറത്തേക്ക് പോകുമ്പോഴും കോളേജിലേക്ക് മടങ്ങി വരുമ്പോഴും പലപ്പോഴും ഞങ്ങൾക്ക് ഒന്നിച്ച് യാത്ര ചെയ്തു വന്നിട്ടുണ്ട് ഒരിക്കൽ ബസോ ബ്രേക്ക് ഡൗൺ ആയി എന്നാൽ ഓട്ടോയോ ടാക്സിയോ പിടിച്ച് തന്നെയെങ്കിലും കോളേജ് ഹോസ്റ്റലിലാക്കാമെന്ന് വെച്ചാൽ ഒരൊറ്റ എണ്ണത്തിന്റെ പരിപോലും ഇവിടില്ല ആ ഏതായാലും ഇവിടെ ഒരു മുറി കിട്ടുക തന്നെ ഭാഗ്യം അല്ലെങ്കിൽ ഈ അർദ്ധരാത്രി നമ്മൾ എന്ത് ചെയ്യും ആ താ മാതിലടച്ച് കിടന്നു ഞാൻ പുറത്ത് കിടക്കാം സാറും പിന്നെ വെളിയിൽ കിടക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഇവിടെ കിടക്കാമല്ലോ അത് ശരിയല്ല എന്തേ ഇവിടെ കിടന്നാൽ സാറിന് ഉറക്കം വരില്ലേ അതുകൊണ്ടൊന്നുമല്ല ഞാൻ ഗുരുവും താൻ ശിഷ്യനാണെങ്കിലും പുരുഷനും സ്ത്രീയുമാണല്ലോ പിന്നെ എന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടേ ഓ വേദാന്തം പഠിപ്പിക്കാവോ അല്ലേ സാർ ഇന്ന് ഇവിടെ കിടന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവാൻ പോണില്ല അഥവാ ഉണ്ടായാലും അത് ഞാൻ സഹിച്ചോളാം താൻ എന്റെ സ്റ്റുഡന്റാണ് തന്നെ ഞാൻ കരുതിയിരുന്ന ഇത്തരത്തിലല്ല എന്തിനാ സാറേ പുരുഷനാണെന്നും പറഞ്ഞ് നടക്കുന്നത് പുരുഷനായ പുരുഷത്വം വേണം എന്നിലെ പുരുഷനെ ആ കുട്ടി അവമാനിക്കായിരുന്നു ആരുടെ കൂടെയും കിടക്കറ പങ്കിടാൻ മടിയില്ലാത്തവളാണോ ശീലാവതിയായ സ്ത്രീ എന്ന് ചോദിക്കണമെന്ന് എനിക്ക് തോന്നുക എന്ത് ചെയ്യാം എന്റെ വിദ്യാർത്ഥിനിയായി പോയില്ലേ ഇതുപോലെ എത്രയോ സംഭവങ്ങൾ എനിക്ക് സ്ത്രീകളെന്ന് പറഞ്ഞാൽ അറപ്പും വെറുപ്പുമാണ് എനിക്ക് ജന്മം നൽകിയ എന്റെ അമ്മയെ പോലും സ്നേഹിക്കാൻ എന്നുവെച്ചാൽ എനിക്ക് കഴിഞ്ഞു അമ്മയും തെറ്റുകാരിയാണെന്നോ എന്റെ അമ്മയെ ഒരു സ്ത്രീയായിരുന്നില്ലേ ദമ്പരാട്ടി ഞാൻ കുഞ്ഞായിരിക്കെ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു ഞാൻ വളർന്നത് അമ്മയുടെ കൂടെയാണ് അമ്മയെ എന്നെയും അനാഥനാക്കി കടന്നു കളഞ്ഞ അച്ഛനോട് എനിക്ക് പകയായിരുന്നു എനിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അമ്മയ്ക്ക് വീണ്ടും ഒരു ഭർത്താവുണ്ടായി നന്ദുവിനെ പ്രസവിച്ച് എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മയും മരിച്ചു ഇതാണോ അമ്മ ചെയ്ത തിരുത്താനാവാത്ത തെറ്റ് അമ്മ മരിച്ച വിവരം അറിഞ്ഞ് അച്ഛൻ തിരിച്ചു വന്നു അപ്പോഴാണ് അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചതിന്റെ കാരണം ഞാൻ അറിയുന്നത് അമ്മ അച്ഛന്റെ ഭാര്യയായിരുന്നുകൊണ്ട് തന്നെ മറ്റൊരു പുരുഷനുമായി രഹസ്യബന്ധം പുലർത്തിയിരുന്നു ഒരു ദിവസം അച്ഛൻ അത് കണ്ടുപിടിച്ചു എന്നെ കൂട്ടിക്കൊണ്ട് സ്ഥലം വിടാനായിരുന്നു അച്ഛന്റെ തീരുമാനം എന്നാൽ അമ്മ അത് സമ്മതിച്ചില്ല എല്ലാ സത്യങ്ങളും എന്നെങ്കിലും ഒരിക്കൽ എന്നോട് തുറന്നു പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം അമ്മ മരിച്ചതിന് ശേഷമേ അച്ഛൻ ആഗ്രഹം നിറവേറ്റാൻ കഴിഞ്ഞുള്ളൂ അധികം താമസിയാതെ അച്ഛനും എന്നെ വിട്ടുപോയി എന്നാൽ എന്റെ അനുജത്തിയുടെ സ്വഭാവശുദ്ധിയും ശാലീനതയും കണ്ടപ്പോഴാണ് വ്യത്യസ്തമായ ഒരു മുഖം സ്ത്രീക്കുണ്ടെന്ന് ആദ്യമായി എനിക്ക് തോന്നിയത് ഈ ലോകത്ത് ഒരു സ്ത്രീയെങ്കിലും സ്നേഹിക്കുന്നുണ്ടല്ലോ ആ നിലയിൽ മറ്റൊരു സ്ത്രീയെ കൂടി സ്നേഹിക്കാൻ കഴിയാതിരിക്കില്ല മനസ്സിനിണങ്ങിയൊരു സ്ത്രീയെ എന്നെങ്കിലും കണ്ടുമുട്ടിയാൽ
മഹേഷ്നെ ഇതുവരെ കണ്ടില്ലല്ലോ ഞാൻ ഇന്ന് തന്നെ തിരിച്ചെല്ലാം നന്ദുവിനോട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നത് കണ്ണൻകുട്ടി വരാൻ കുറച്ച് വൈകുന്നു ഫോൺ ചെയ്തിരുന്നു ഇനി അവൻ കൂടി വന്ന് കണ്ടിട്ട് നാളെ വെളുപ്പിനുള്ള വണ്ടിക്ക് പോവാം വരൂ